ഏവർക്കും ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതായത് എലക്ഷനിൽ പൈസ കെട്ടിവെച്ച പൈസ പോകും എന്ന് പറഞ്ഞ് പലരും കെട്ടിട്ടുണ്ട് എന്താണ് ഈ കെട്ടിവെച്ച പൈസ പോകും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് ആർക്കെങ്കിലും അറിയാമോ എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് നിങ്ങളുടെ കെട്ടിവെച്ച കാശ് വരെ കിട്ടാതെ പോകുന്നുള്ളത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കാം അതായത് ഈ കെട്ടിവെച്ച് കാശ് പോകുന്നുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മിക്കുള്ള രാജ്യങ്ങളിലും ഇലക്ഷനുകളെടുത്ത് ഈ ഒരു സംഭവമാണ് അതൊരു തുക ഇലക്ഷനിൽ നിൽക്കുന്നവർ കെട്ടിവെച്ചേ മതിയാകൂ എങ്കിൽ മാത്രമേ അവർക്ക് എലക്ഷൻ എന്നുള്ള പ്രോസസ്സിൽ ഒരു കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് അല്ലാത്തുള്ള എൽ എല്ലാവരും കയറി വന്ന ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഇങ്ങനെ സംവിധാനം വെച്ചത് ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ എല്ലാവരും പോയി നോമിനേഷൻ ഫയൽ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു തുക വച്ചേക്കുന്നത് എന്താണ് തുക എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ലോക്സഭ ഇലക്ഷനാണ് ഇപ്പോൾ നടന്ന പാർലമെൻ്ററി ഇലക്ഷൻ ആണെങ്കിൽ അതിന് ഒരു കാൻഡിഡേറ്റ് കെട്ടി വെക്കേണ്ടത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കെട്ടിച്ചാൽ മതി ഏകദേശം പാതി പൈസ കെട്ടിയാൽ മതി ഇനി വിധാനസഭാ ഇലക്ഷൻ അതായത് അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇലക്ഷൻ ആണെങ്കിൽ അതിലേക്ക് ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുമ്പോൾ അയാൾ കെട്ടിവെക്കേണ്ട തുക പതിനായിരം രൂപയാണ് എസ് സി എസ് ടി ആണെങ്കിൽ അയ്യായിരം രൂപ വീണ്ടും പാതി തുക കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കെട്ടിവെച്ച പോലും അവന് കിട്ടിയില്ല എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലക്ഷനിൽ വോട്ട് ചെയ്തവർ ആ എലക്ഷനിൽ എത്ര പേരാണ് വോട്ട് ചെയ്തത് ആ ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്തവരിൽ ആറിലൊരു ശതം ആറിലൊന്നെങ്കിലും വോട്ട് ഈ പറയുന്ന ഒരു കാൻഡിഡേറ്റ് നേടിയില്ലെങ്കിൽ അയാളുടെ കെട്ടിവെച്ച പൈസ നഷ്ടപ്പെടും അതായത് ടോട്ടൽ വോട്ട് ചെയ്യപ്പെട്ട വോട്ടിൻ്റെ പതിനാറ് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം ഏകദേശം പതിനേഴ് ശതമാനം വോട്ടെങ്കിലും ഒരു കാൻഡിഡേറ്റ് നേടിയിരിക്കണം എങ്കിൽ മാത്രമേ അയാൾക്ക് കെട്ടിവെച്ച പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ ഇതാണ് ഈ കെട്ടിവെച്ച പൈസ പോകും കെട്ടിവെച്ച പൈസ എന്ന് പറഞ്ഞത് അതായത് പതിനേഴ് ശതമാനം വോട്ട് പോലും പിടിക്കാൻ കഴിയാത്തവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രിവിലേസ് കാൻഡിഡേറ്റ് അതായത് സീരിയസ് ആയിട്ടുള്ളതല്ലാത്ത ഏതെങ്കിലും ഒരുത്തം കയറി വന്ന് മത്സരിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിന്നെ അങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത്രയും പേരുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സ്ക്രൂട്ട് ചെയ്യണം ഒരുപാട് പ്രോസസ്സ് കൂടും അല്ലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പണി ഒരുപാട് കൂടും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ജെനുവൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത് പിന്നെ എസ് സി എസ് ടിക്ക് ആനുകൂല്യം കൊടുത്തതെന്ന് വെച്ചാൽ ആ ഒരു മേഖലയിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ പേര് ഈ പണം ഇത്രയും വലിയ പൈസ ആവാതെ അതിനൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് എടുത്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ ഇലക്ഷൻ പ്രൊസീജിയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് ആ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഈ പറയുന്ന കെട്ടിവെച്ച കാശ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം